കേരളാ കോൺഗ്രസ് എം എന്ന പേര് ഇപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് മാത്രം സ്വന്തമാണ്. ജോസഫ് ആണെങ്കിൽ പിളർപ്പിന് ശേഷം ഏറെ കാലം പാർട്ടിക്ക് ഒരു പേരോ ചിഹ്നമോ ഇല്ലാതെ അലയുകയായിരുന്നു. ഒടുവിൽ പിസി തോമസിന്റെ കേരളാ കോൺഗ്രസിൽ ലയിച്ചപ്പോഴായിരുന്നു ഇതിനൊരു അന്ത്യമുണ്ടായത്. എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, എൽഡിഎഫ് അധികാരത്തിലെത്തുകയും ചെയ്തു. പാർട്ടി തിരിച്ചുള്ള തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നണികൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത പാർട്ടികൾ വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ് കേരള കോൺഗ്രസിന്റെ പിളർപ്പിനെ സംബന്ധിച്ചുള്ള രസകരമായ കാര്യം. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് എൽഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഗുണം ചെയ്തു എന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് സാധ്യമാകാത്ത തരത്തിലുള്ള മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യവും കാണാം. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് കരുതപ്പെട്ട രണ്ടിടങ്ങളിൽ ആ പാർട്ടി പരാജയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് എൽഡിഎഫിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് സിപിഐയുടെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതുമുന്നണി പ്രവേശനത്തെ കൂടുതൽ വിമർശനാത്മകമായിട്ടാണ് സിപിഐ വിലയിരുത്തുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണെന്ന് ഉൾക്കൊള്ളാൻ ഇടതുപക്ഷത്തെ തന്നെ ഒരു വിഭാഗം തയ്യാറായില്ല എന്ന വിമർശനവും സിപിഐ ഉന്നയിച്ചിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ തോൽവിയെ വിലയിരുത്തിയത് മുന്നണി മര്യാദയുടെ സീമകൾ പോലും ലംഘിച്ചുകൊണ്ടാണെന്ന് ആക്ഷേപവുമുണ്ട്. ജോസ് കെ മാണി ജനകീയനല്ലാത്തതാണ് പ്രശ്നമെന്നാണ് കണ്ടെത്തൽ. പാലായിലെയും കടുത്തുരുത്തിയിലെയും തോൽവിയും പ്രത്യേകമായി സിപിഐ ഉയർത്തി കാണിക്കുന്നുണ്ട്. മുന്നണി പ്രവേശനം കൊണ്ട് മുന്നണിയേക്കാൾ ഗുണം ലഭിച്ചത് കേരള കോൺഗ്രസ് എമ്മിനാണെന്നും സിപിഐ പറയുന്നു. എന്തായാലും 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് 5 സീറ്റിൽ വിജയിക്കാനായി എന്നത് നേട്ടമല്ലെന്ന് പറയാൻ കഴിയില്ല. കെപിസിസി ഉപസമിതി നടത്തിയ അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കും ഒടുവിൽ കണ്ടെത്തിയത് കേരള കോൺഗ്രസിന്റെ പിളർപ്പ് യുഡിഎഫിന് വലിയ തിരിച്ചടിയായി എന്നാണ്. കോട്ടയം ജില്ലയിൽ ഇത് വലിയ തോതിൽ പ്രതിഫലിച്ചു എന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടത്ര മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ ആയില്ലെന്നും കോൺഗ്രസ് പറയുന്നു. ജോസ് കെ മാണി മുന്നണി വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇതേ കോൺഗ്രസ് പാർട്ടി തന്നെ ആയിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഇതോടൊപ്പം ഓർക്കേണ്ടതാണ്.